There's a meeting in my Hello guys, ellavarkum nammude pudhiya video like swagatham. Ippo trending aayittulla oru adipoli black screen lyric status video aanu nammal create cheynathu. Valare simple aayittu namukku ee oru status video create cheyyam. Idinu vendittulla full preset link aanu indha video ku thaaye description box il koduthittullathu. Tharchiyayittu nammude oru channel ningal aadyamaayittu kaanunnavaraanengil channel um subscribe cheyyukka. Thottadathu kaanunna bell icon koodi enable cheyyukka. Friends, appo namukku nere video lottu pogam. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് ഒരു ഗ്രീൻ പ്രീസെറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലൈറ്റ് മോഷനിലേക്ക് ഓട്ടോമാറ്റിക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡിംഗ് പ്രോജക്റ്റ് പാക്കേജ് എന്ന് കാണിക്കും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്തൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ മിസ്സിംഗ് ഫോണ്ട് എന്നുള്ള ഒരു ബോർഡ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഞാൻ ഈ ഒരു ലിറിക്സിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ടുകളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോണ്ടൊക്കെ നിങ്ങൾ ആദ്യം മലയാളി മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കണം. അതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലിങ്ക് നമ്മൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ഫോണ്ടൊക്കെ മലയാളി മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന എല്ലാ ലെയറിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫോണ്ടുകൾ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ താഴെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലായിട്ട് നിങ്ങൾ അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഫോണ്ട് നിങ്ങൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നില്ല എങ്കിൽ വ്യൂ ആൾ ഫോണ്ട് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ മുകളിൽ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണ്ട് നെയിം എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ എല്ലാ ലെയറിലും ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ലെയറിനേക്കും ആവശ്യമായിട്ടുള്ള ഫോണ്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാണുന്ന യെല്ലോ ലെയറിലൊക്കെ നമുക്ക് ഒരേ ഫോണ്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ നമുക്ക് റെഡ് ലെയർ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ എഡിറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് ലെയർ അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ മുകളിലത്തെ ആ ഒരു ലെയർ, ആ സ്മോൾ ലെറ്റർ ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ലെയറാണ് നമ്മൾ, ടെക്സ്റ്റ് ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മുകളിലായിട്ട് ആ ഒരു ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ താഴെയുള്ള രണ്ടാമത്തെ ലെയറിൽ നമ്മൾ മറ്റൊരു ടെക്സ്റ്റാണ് ഫോണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അമേരിക്കൻ ഫോണ്ട് എന്നാണ് ആ ഒരു ഫോണ്ട് നെയിം, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബാക്കിലോട്ട് വരിക. അങ്ങനെ നിങ്ങൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു ഭാഗത്തേക്കാരും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് ആ ഒരു പ്രൊജക്റ്റ് ഫയൽ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് സാധാരണ നോർമലായിട്ട് വരുന്ന പോലെ കിട്ടുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ആ ഒരു ലിറിക്സിൻ്റെ ലെയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഫോണ്ടുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ടുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഫോണ്ടിൻ്റെ ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ടെലിഗ്രാമിനും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതുപോലെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഈ ഒരു എട്ടാമത്തെ ലെയർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു രണ്ട് ലെയറിൽ നമ്മൾ നമ്മുടെ ചാനൽ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് വാട്ടർമാർക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു രണ്ട് ലെയറിലായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുക. ഇതിനുശേഷം നമ്മൾ നോഡ് വീഡിയോ ആപ്ലിക്കേഷനാണ് ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 1080 ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്തിട്ട് താഴെ നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നോഡ് വീഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ലാത്തവരും അതുപോലെ തന്നെ വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നോഡ് വീഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 9:16 എന്ന റേഷ്യോയിലാണ് നമ്മൾ അലൈറ്റ് മോഷനിലെ ആ ലിറിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ റെഡ് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ മീഡിയ എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്തിട്ട് വീഡിയോ എന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അവിടെ നിങ്ങൾ അലൈറ്റ് മോഷനിൽ നിന്നും സേവ് ചെയ്തെടുത്ത ആ ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ
ഗ്ലോ സ്കാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗ്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഗ്ലോ സ്കാൻ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഗ്ലോ കളർ എന്ന് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എസിൻ്റെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു റൗണ്ടിൽ ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ റെഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രീ ലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇൻസ്റ്റൻസി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെ ആയിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 2.0 ആണ് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ താഴെ കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെരി ഹൈ അല്ലെങ്കിൽ ഹൈയിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ താഴെ കാണുന്ന ഈ ഒരു ഗ്രീൻ പ്ലേ ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് വീഡിയോ നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നല്ല കിഴിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.